നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. മലബാറിൽ മുസ്ലിം ലീഗിന് ബദലായി മുസ്ലിം സമുദായത്തിലെ പ്രമുഖരുടെ പിന്തുണയോടെ ഒരു പുതിയ രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കാൻ നിലമ്പൂർ MLA PV അൻവറിന്റെ നേതൃത്വത്തിൽ നീക്കം തുടങ്ങിയതായി സൂചന. PV അൻവറിനൊപ്പം തന്നെ KT ജലീൽ MLA, കാരാട്ട് റസാഖ്, PTA റഹീം MLA എന്നിവരാണ് നീക്കത്തിന് ചുക്കാൻ പിടിക്കുന്നത്. ഇടതുപക്ഷത്തോട് ചേർന്ന് പ്രവർത്തിക്കുന്ന അൻവറിന്റെ നിലവിലെ നീക്കങ്ങൾക്ക് കാന്തപുരം അബൂബക്കർ മുസ്ലിയാരോ പോലെയുള്ളവരുടെ പൂർണ്ണ പിന്തുണ ലഭിക്കുന്നതായാണ് സൂചന. മുഖ്യമന്ത്രി പിണറായി വിജയനെ വെല്ലുവിളിച്ച നിലമ്പൂർ MLA PV അൻവർ തന്റെ രാഷ്ട്രീയ നീക്കത്തിന് തുടക്കമിട്ടത് ഇടതുപക്ഷത്തോട് ചേർന്ന് നിൽക്കുന്നത് ഇനി നഷ്ടക്കച്ചവടമാണെന്ന തിരിച്ചറിവ് കാരണമാണെന്നാണ് വിലയിരുത്തൽ. രണ്ട് തവണ MLA മന്ത്രിയാകാനുള്ള അവസാന നീക്കങ്ങളും പരാജയപ്പെട്ടു. അതുകൊണ്ട് തന്നെ ഇടതുമുന്നണി ഇനി അൻവറിന് സീറ്റ് കൊടുക്കാൻ സാധ്യത കുറവാണ്. പിണറായിയുടെ മരുമകൻ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വന്നാൽ പിന്നെ അൻവറിന്റെ മന്ത്രിസ്ഥാനം ലഭിക്കാനുള്ള അവസാന സാധ്യതയും ഇല്ലാതെയാകും. മുഹമ്മദ് റിയാസ് മുഖ്യമന്ത്രിയായാൽ അൻവറിനെ പോലെ വായിൽ തോന്നുന്നത് വിളിച്ചു പറയുന്ന ഒരാളെ മന്ത്രിയാക്കില്ല എന്ന് ഉറപ്പ്. ഇനി CPMൽ ഒരു മാറ്റം വന്ന MV ഗോവിന്ദൻ അധികാരത്തിലേക്ക് വന്നാലും PV അൻവറിന് ഒരു സീറ്റ് കിട്ടുമെന്ന കാര്യത്തിൽ ഉറപ്പുമില്ല. നിലവിലുള്ള സാഹചര്യത്തിൽ പിണറായിക്കും മരുമകനുമെതിരെ ശബ്ദമുയർത്തുമ്പോൾ എതിർഭാഗത്തിന് ഒരു താല്പര്യമുണ്ടാകുമെന്നതിനാൽ തന്നെ പരിഗണിക്കപ്പെടാം. പാർട്ടിക്കുള്ളിൽ തുടങ്ങിവെച്ച കലാപം ഒരു നേതൃമാറ്റത്തിലേക്ക് വന്നാൽ ഇപ്പോഴത്തെ സാഹചര്യത്തെക്കാൾ അൻവറിന് ഗുണകരമാണ്. എന്നാൽ അതിനേക്കാൾ അൻവറിന് സാധ്യത തെളിയുന്നത് ഇടതുപക്ഷം അധികാരത്തിൽ നിന്നും പുറത്താകുന്ന രാഷ്ട്രീയ സാഹചര്യത്തിലാണ്. UDFന്റെ ഏറ്റവും വലിയ വെല്ലുവിളിയും മുസ്ലിം സമുദായത്തിലെ വിശ്വാസ്യത നഷ്ടപ്പെടുന്നു എന്നാണ്. മുസ്ലിം സമുദായത്തിന്റെ ഉന്മൂലനമാണ് മോദിയുടെയും സംഘപരിവാറിന്റെയും ലക്ഷ്യമെന്ന ദുഷ്പ്രചരണം കൊണ്ട് അറിഞ്ഞോ അറിയാതെയോ വിശ്വസിക്കുന്നവരുടെ എണ്ണവും കൂടുതലാണ്. അത് പൊളിറ്റിക്കൽ ഇസ്ലാമിനെ നെഞ്ചോട് ചേർക്കുന്നവർ മാത്രമല്ല, സാധാരണ പോലും മുസ്ലിങ്ങൾ പോലും കരുതുന്ന മോദിയും സംഘവും ലക്ഷ്യമിടുന്നത് മുസ്ലിം സമുദായത്തിന്റെ ഉന്മൂലനമാണെന്നാണ്. പൌരത്വ ഭേദഗതി നിയമം അടക്കമുള്ളവ ഇതിനുവേണ്ടിയുള്ള തുടക്കമാണെന്ന് വിശ്വസിക്കുന്നവരും കുറേ പേരുണ്ട്.